അവർ വീണ്ടും തിരിച്ചു വരുന്നു. സോണിയാഗാന്ധി പ്രായാധിക്യം മൂലം കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയായ സോണിയാഗാന്ധി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. റായ് ബറേലിയിൽ നിന്ന് കാലങ്ങളായുള്ള MPയാണ് സോണിയാഗാന്ധി. ഇക്കുറി സോണിയാഗാന്ധി റായ് ബറേലിയിൽ മത്സരിക്കാതെ തെലുങ്കാനയിൽ മത്സരിക്കുന്നു എന്ന സൂചനകൾ ശക്തമായിരിക്കുന്നു. ഇതിനിടയിലാണ് വരുന്ന തെലുങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വം സോണിയാഗാന്ധിയെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇക്കാര്യം രേവന്ത് റെഡ്ഡി, തെലുങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി സോണിയോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. തെലുങ്കാനയിൽ മത്സരിക്കണം, തെലുങ്കാനയിൽ മത്സരിച്ച് ദക്ഷിണേന്ത്യയിൽ തരംഗമായി മാറണം. സോണിയെ ഡൽഹിയിലെത്തി കണ്ടാണ് രേവന്തും സംഘവും ഇക്കാര്യം ഉന്നയിച്ചത്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയതായും രേവന്ത് സോണിയെ അറിയിച്ചു. രേവന്തിനോടൊപ്പം തെലുങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർത്ത, റവന്യൂ മന്ത്രി പെങ്കലോട്ടി ശ്രീനിവാസ റെഡ്ഡി തുടങ്ങിയവരും സോണിയെ സന്ദർശിച്ചു. തെലുങ്കാനയ്ക്ക് സംസ്ഥാന പദവി ലഭിക്കാൻ ഒരുപാട് പരിശ്രമിച്ച നേതാവാണ് സോണിയാഗാന്ധി. ജനങ്ങൾ സോണിയാഗാന്ധിയെ, തെലുങ്കാനയിലെ ജനങ്ങൾ സോണിയാഗാന്ധിയെ അമ്മയായി കാണുന്നു. ഇക്കാര്യം രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി. എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ ആവശ്യം സോണിയാഗാന്ധി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് സൂചനകൾ. അതേസമയം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന സൂചനയും ശക്തമായിരിക്കുന്നു. അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നു. റായ്ബറേലിയിലെ MP ആയ ഒരുപാട് കാലം MP ആയ സോണിയാഗാന്ധി തെലങ്കാനയിലേക്ക് മടങ്ങിയാൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം കലുഷിതമായി മാറും. ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പെടാപ്പാട് പെടുകയാണ് മോദി. ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി മോദി നടത്തുന്ന പെടാപ്പാട് ചെറുതൊന്നുമല്ല. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യ എന്ന വലിയ ഒരു ശക്തി, വലിയ സംസ്ഥാനങ്ങളുടെ ശക്തി കോൺഗ്രസിന് കീഴിൽ അണിനിരക്കാൻ തെലുങ്കാനയിൽ സോണിയാഗാന്ധി മത്സരിക്കണം എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. സോണിയാഗാന്ധി അസുഖം കാരണം കുറേ കാലം രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്നു. അസുഖത്തിൻ്റെ ആധിക്യം കാരണം അവർ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതെ മാറുന്നു. എന്നാൽ ഇനി മാറി നിൽക്കാൻ സോണിയാഗാന്ധിക്ക് കഴിയില്ല. കാരണം വരുന്നത് തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ത്യാ മുന്നണി രംഗത്തുണ്ട്. ഇന്ത്യാ മുന്നണിയുടെ സ്ഥാപക നേതാവ് നിതീഷ് കുമാർ മുന്നണി വിട്ട് BJP മുന്നണിയിലേക്ക് ചേർന്നെങ്കിലും ഇന്ത്യാ മുന്നണി ഇപ്പോഴും കരുത്തുള്ള മുന്നണി തന്നെയാണ്. DMK നേതാവ് സ്റ്റാലിൻ അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി അടക്കമുള്ള ഒരുപാട് പേർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ കൊടുക്കീഴിൽ അണിനിരന്നിരിക്കുന്നു. എന്തായാലും സോണിയാഗാന്ധി തെലുങ്കാനയിൽ മത്സരിക്കും എന്ന സൂചനകൾ ശക്തമായിട്ടുണ്ട്.